Payyanur നഗരസഭ, ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം, നവകേരളം, രണ്ടാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി, ജീവനം, ശുചിത്വ ബോധവൽക്കരണ ശില്പം, പെരുമ്പയിൽ, Payyanur MLA ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിലാണ് ശില്പമൊരുക്കിയത്. 11 അടി നീളവും 9 അടി വീതിയും 5 അടി ഉയരവുമുള്ള ആമയുടെ ശില്പം മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായി മാറി. ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയെന്നറിയപ്പെടുന്ന ആമയുടെ പുറന്തോടിൽ നാം നിസാരമെന്നു കരുതി വലിച്ചെറിഞ്ഞ ഒരു വള കുടുങ്ങിപ്പോവുകയും പിന്നീട് ഈ വളയെ അതിജീവിച്ച് വളർന്നുവന്ന ആമയുടെ ദയനീയ അവസ്ഥയുമാണ് ശില്പത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, സ്കൂൾ ബാഗ്, ചെരുപ്പുകൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ, തെർമോകോൾ, ബൾബുകൾ എന്നിവ ശേഖരിച്ച് 3 ദിവസം കൊണ്ടാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഉണ്ണിക്കാനായിക്കൊപ്പം ഷൈജിത്ത് കുഞ്ഞിമംഗലം, വിനേഷ് കോയക്കിൽ, ബിജു കോയക്കിൽ, ബാബുട്ടൻ മണിയറ, അഭിജിത്ത് ടി കെ എന്നിവർ സഹായികളായിരുന്നു. ശില്പി ഉണ്ണിക്കാനായിയെ ചടങ്ങിൽ വച്ച് MLA ആദരിച്ചു. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ NSS Payyanur കോളേജ് യൂണിറ്റ് 11 വോളണ്ടിയർ പാർത്ഥിവ് PS പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇടക്ക MLA കൈമാറി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, നഗരസഭാ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, NSS യൂണിറ്റ് 11 വോളണ്ടിയർമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.